السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، ما بعد. الله سبحانه وتعالى സ്വീകരിക്കുക ആവട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഇഖ്വാനി ഫില്ല ഗ്രൂപ്പിലെ മുഴുവൻ മെമ്പർമാർ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ, കൂട്ടുകാർ എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഭൗതികമായ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അറിവ് എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. നബിയെ, നിങ്ങൾ പറയുക, അറിവുള്ളവരും ഇല്ലാത്തവരും സമന്മാരാണോ, ഒരുപോലെയാണോ? അല്ല എന്ന് നമുക്കൊക്കെ ഉറപ്പാണ്. വലിയ ബഹുമാനം ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്നവരാണ് ആലിമീങ്ങൾ എന്ന് പറയുന്ന വിഭാഗം. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ഇൽമിൻ്റെ വഴി, അറിവിൻ്റെ വഴി, ഒരു മുത്തഅല്ലിമിൻ്റെ വഴി, അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. ആ റൂട്ട് സ്വർഗത്തിലേക്കാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയ വളരെ മഹത്വമുള്ള വഴിയാണ് ഇൽമിൻ്റെ, അറിവിൻ്റെ വഴി. നമുക്ക് ഏറ്റവും വലിയ അറിവുള്ളവരാണ് മഹാന്മാരായ അമ്പിയാക്കന്മാർ. ആ അമ്പിയാക്കളുടെ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളുടെ നേതാവാണ് സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹബി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത അത്ര അറിവ് ഒരു പടപ്പിനും അള്ളാഹു കൊടുത്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ അതിന് സാക്ഷിയാണ്. കഫാക ബിൽ ഇൽമി ഫിൽ ഉമ്മിയ മുഅജിസതൻ ഫിൽ ജാഹിലിയത്തി വത്തഅദീബി ഫിൽ യുതുമി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനാഥ ബാലനായിട്ട് ഒരു അബദ്ധസഞ്ചാരം നടത്തിയിട്ടില്ല. ഉമ്മിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആർക്കും തർക്കമില്ല. ഉമ്മി എന്ന് പറഞ്ഞാൽ സ്കൂളിലും മദ്രസയിലും ഒന്നും പോയിട്ടില്ല. പക്ഷേ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ, അവിടുന്ന് പ്രവചിച്ച പ്രവചനങ്ങൾ, അവിടുന്ന് നടത്തിയ ദീർഘ ദർശനങ്ങൾ, ഇതൊന്നും ലോകത്ത് ഒരാൾക്കും സാധ്യമാകുന്ന കാര്യങ്ങളിൽപ്പെട്ടതല്ല. ഇത്രയും വലിയ അറിവാളനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഖുർആനിൽ അള്ളാഹു പറയുകയാണ്, ഖുൽ, നബിയെ നിങ്ങൾ പറയുക, നിങ്ങൾ ദ്വാരനോളി, നിങ്ങൾ ആവശ്യപ്പെട്ടോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. റബ്ബി സിദ്നി ഇൽമാ, റബ്ബേ എൻ്റെ രക്ഷിതാവേ, നീ എനിക്ക് ഇൽമിനെ, അറിവിനെ വർദ്ധിപ്പിച്ചു തരണം എന്ന് ദുആ ചെയ്യാൻ ഇത്രയും വലിയ അറിവാളനോടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഒരു SSLC പരീക്ഷ വരുമ്പോൾ, ഒരു +2 എക്സാം വരുമ്പോൾ, നമ്മുടെ മദ്രസാ തലത്തിലോ സ്കൂളിലോ പബ്ലിക് എക്സാം വരുമ്പോൾ, പരീക്ഷയിൽ ജയിപ്പിക്കണേ, അറിവ് തരണേ എന്ന് ദുആ ചെയ്താൽ പോരാ. നമ്മുടെ ഇന്നുള്ള അഗതിക കുടുംബങ്ങളും സുഹൃത്തുക്കളും അയൽവാസികളും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാകുന്നത് അറിവില്ലായ്മയാണ്. ഭർത്താവിൻ്റെ അറിവില്ലായ്മ, ഭാര്യയുടെ അറിവില്ലായ്മ, ഇങ്ങനെ അറിവില്ലായ്മയാണ് പലപ്പോഴും അവിടെ സർപ്പമായി ഫണം വിടർത്തി നിൽക്കുന്നത് എന്ന് നമുക്ക് ശരിക്കും മനസ്സിലാകും. അതുകൊണ്ട് ഓരോ സന്ദർഭത്തിനനുസരിച്ച് പറയേണ്ടിടത്ത് പറയാനും, ചെയ്യേണ്ടിടത്ത് ചെയ്യാനും, ഓടേണ്ടിടത്ത് ഓടാനും, ഇടപെടേണ്ടിടത്ത് നമ്മൾ മാന്യമായി ഇടപെടാനുമൊക്കെയുള്ള അറിവ് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ഈ ദുനിയാവിലും ആഖിറത്തും രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അഹമ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു രണ്ട് കൈയിലും ചെരുപ്പ് പിടിച്ചിട്ട് മഹാനവറുകൾ ഒരു മഹലറയിൽ നിന്ന് മജ്ലിസിൽ നിന്ന് മറ്റൊരു മജ്ലിസിലേക്ക്, അവിടെ നിന്ന് വേറൊരു മജ്ലിസിലേക്ക് ഇങ്ങനെ പോകുമ്പം അബു ഉബൈദുൽ ഖൈസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ ചോദിച്ചു, നിങ്ങൾ മതാ തത്ലുബു അൽ ഇൽമ് ഇലാ മതാ തത്ലുബുൽ ഇൽമ്, എത്ര കാലം നിങ്ങൾ ഇങ്ങനെ അറിവ് തേടുകയെന്ന് ചോദിച്ചപ്പം മഹാനവറുകൾ പറഞ്ഞ മറുപടി, ഇലൽ മൗത്ത്, മരണം വരെ എന്നാണ്. അതുകൊണ്ട് എത്ര പഠിച്ചാലും
വീണ്ടും പഠിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.